ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിലെ 9-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുണ്ടാവും ലിപ്സിലെ ഡാർക്ക് സ്പോട്സ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ റിങ്കിൾസ് പിന്നെ ഒരു എന്താ പറയുക പരുക്കനായിട്ടുള്ള ലിപ്സ് ഉള്ളവരുണ്ടാവും അപ്പൊ അതൊക്കെ മാറി ലിപ്സ് നല്ല സ്മൂത്തും സോഫ്റ്റും ആയി നല്ല പോലെ ബ്രൈറ്റും ചെയ്യാനൊക്കെ അല്ലെങ്കിൽ നല്ല ലൈറ്റും ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീട്ടിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഹോം റെമഡി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം നന്നായിട്ട് റിങ്കിൾസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയും ലിപ്സ് നന്നായിട്ട് കളർ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലിപ്സ് നല്ലതായിട്ട് സോഫ്റ്റും സ്മൂത്തും ആക്കും ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ട് ലിപ്സ് കാണാനായിട്ട് നല്ലൊരു എന്താ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ടാവും ഇത് നമ്മൾ പറഞ്ഞതുപോലെ 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും അപ്പൊ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്കിതിൽ രണ്ട് സ്റ്റെപ്പാണ് ചെയ്യാനായിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു കണ്ടെയ്നർ എടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ബൗളിലെടുത്താലും മതിയാവും അപ്പോൾ നമ്മളിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് അതുകൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ചെറിയ ടിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിനകത്ത് തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ലിപ്സിൻ്റെ ലിപ് കെയറിൽ രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സ്ക്രബിംഗ് ആണ് കേട്ടോ വരുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു ബൗളിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ ടിന്നിലോ കുറച്ച് ഷുഗർ എടുക്കുക അപ്പം ചെറിയ ഗ്രാനുവൽസ് ഉള്ള ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിന് അതിനെങ്ങനെ നിങ്ങൾ എന്താണ് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതല്ല നിങ്ങളുടെ കയ്യിൽ വലിയ തരികളുള്ള പഞ്ചസാരയാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഫൈനായിട്ടുള്ള തരികൾ കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു എടുക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന 2-ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസാണ് അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ട് കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി വെക്കാനും പറ്റും എന്നിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഈ ഒരു പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ കുറച്ച് അധികമായിപ്പോയി കുറച്ച് കൂടിപ്പോയി ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഈ ഒരു എന്താ പറയുക കുഴയുന്ന രൂപത്തിൽ വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന രൂപത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ പകരം 2-ാമത് പഞ്ചസാര പിന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ 2-ാമത് പഞ്ചസാര ആഡ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് ആ ഒരു കൺസിസ്റ്റൻസി ആവാൻ നമുക്ക് എത്ര ജ്യൂസാണോ ആവശ്യം ആ അത്ര ജ്യൂസ് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും ഇതുപോലെ ജസ്റ്റ് എല്ലാ പഞ്ചസാരയിലും ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ എന്തായാലും ഒരു കളർ ചെല്ലണം അത്രമാത്രം മതിയാവും കേട്ടോ അതല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഡ്രൈ ആയിട്ടിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ എത്ര പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് 2-ാമത്തെ സ്റ്റെപ്പ് ഞാൻ വഴിയെ പറഞ്ഞുതരാം അത് നമുക്ക് നോർമലായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അടുക്കളയിൽ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലോ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ കണ്ടില്ലേ നമുക്കിപ്പം ബീറ്റ്റൂട്ട് ജ്യൂസ് എല്ലാവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ഹണി ആയാലും നമുക്ക് ഇതിന് പകരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നല്ലൊരു നമ്മുടെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ചെറിയതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചാലും മതിയാവും ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം ഈ ഒരു ലിപ് സ്ക്രബ് നമുക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഈ ഒരു സ്ക്രബിങ് ചെയ്താൽ മതിയാവും അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പൊ എന്റെ ലിപ്സിൽ ഓൾറെഡി ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അതിപ്പോ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോവും അപ്പൊ നമുക്ക് കുറച്ചെടുക്കാം ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് 2 ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് വൈപ്പ് ഓഫ് ചെയ്യും you
അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്രബിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യാം. നന്നായിട്ട് ഇത് നമ്മൾ തുടച്ച് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ ലിപ്സ് അങ്ങ് സോഫ്റ്റും അതുപോലെ തന്നെ നല്ലതായിട്ട് സ്മൂത്ത് ആവും നമ്മുടെ ലിപ്സ്. ഇനി നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തായാലും ബീട്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്ന് ഒരു ബീട്രൂട്ടിന്റെ ഒരു ബീട്രൂട്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം തൊലി കളഞ്ഞിട്ട് ചെറിയൊരു പീസ് മാത്രം നമ്മളിതുപോലെ ഒന്ന് കണ്ടിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ ഇത്ര പോകുന്ന പീസ് മതിയാവും. കണ്ടോ, ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നഖം കൊണ്ട് ഞെക്കി അല്ലെങ്കിൽ കടിച്ചിട്ടോ അതിന്റെ ഒരു ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് കിട്ടും. അത് നമ്മുടെ ലിപ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് ഡെയിലി ഒരു 4 to 5 times ഒക്കെ ചെയ്യാം. എത്ര പിഗ്മെന്റേഷൻ ഉള്ള ഒരു ലിപ്സ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ കുറയും, അതുപോലെ തന്നെ ലിപ്സിൽ നന്നായിട്ട് കളർ വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ടൊന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ മടിയുള്ളവരാണ്, പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സിന് ചെറിയൊരു ഷെയ്ഡ് ഒക്കെ അങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബീട്രൂട്ടിന്റെ ചെറിയൊരു പീസ് മുറിച്ചിട്ട് നമ്മുടെ ലിപ്സിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ലിപ്പിന്റെ ഈ ഒരു ബീട്രൂട്ടിന്റെ ആ ഒരു ജ്യൂസ് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡെയിലി തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് ലിപ് സ്ക്രബ് വീക്കിലി 2 times ചെയ്താൽ മതിയാവും. ലിപ്പ് നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് നമ്മുടെ ആ ഒരു ലിപ്സിൽ ചെറിയ സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും റിങ്കിൾസ് നന്നായിട്ട് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും